ഏവർക്കും പ്രണാമം. ഇന്നത്തെ ചോദ്യം വായിക്കാം, അതിൻ്റെ മറുപടി പറയാമെന്നാണ് ഉദ്ദേശിക്കുന്നത്. മുത്താ നമസ്കാരം. നമസ്കാരം. നമ്മുടെ ആദി ധർമ്മത്തിൽ വിവാഹത്തിന് പുരുഷന് സ്ത്രീധനം കൊടുക്കുന്ന ഒരു ചടങ്ങ് ഒരിക്കലും ഉണ്ടായിരുന്നില്ല എന്ന് കേട്ടിട്ടുണ്ട്. എന്നാൽ വധുവിന് പണം നൽകുകയും ചെയ്യും എന്നും അറിയാനായി. ഇപ്പോൾ ഇതൊന്നും കാണാനില്ലല്ലോ, ഇതേക്കുറിച്ച് ഒന്ന് വിശദീകരിക്കാമോ? ജാനകി, മലപ്പുറം. ജാനകി അമ്മയുടെ ചോദ്യം, ഈ ഒരു കാലഘട്ടത്തിൽ വളരെ പ്രസക്തമാണ്. കാരണം സ്ത്രീധനമില്ലാത്തതിൻ്റെ പേരിൽ വിവാഹം മുടങ്ങുന്ന, നടക്കാതിരിക്കുന്ന, ഈ സ്ത്രീധനം കൊടുത്ത് പിന്നീട് പോരാ പോരാ എന്ന് പറഞ്ഞിട്ട് നിത്യേനെ ആ പെൺകുട്ടിയെ ഉപദ്രവിക്കുന്ന, അതിൻ്റെ ഭാഗമായിട്ട് ആത്മഹത്യ ചെയ്യുന്ന ഒത്തിരി വാർത്തകൾ നമുക്ക് ചുറ്റും നിരന്തരം നമ്മൾ കേൾക്കുന്നുണ്ട്. ആ ഒരു സന്ദർഭത്തിൽ നമ്മുടെ ആദി ധർമ്മത്തിൻ്റെ ആദി മാർഗത്തിൻ്റെ ഒരു സവിശേഷതയായി ഉണ്ടായിരുന്ന വിവാഹ ഉടമ്പടി അല്ലെങ്കിൽ വിവാഹ രീതി, അതിനെക്കുറിച്ചുള്ള ഒരു ചോദ്യമാണ്. തീർച്ചയായും ജാനകി അമ്മ പറഞ്ഞതുപോലെ നമ്മുടെ ധർമ്മത്തിൽ, നമ്മുടെ ജീവിത രീതിയിൽ ഒരിക്കലും തന്നെ സ്ത്രീധന സമ്പ്രദായം, അതായത് പുരുഷന് പണം കൊടുത്ത് ഒരു പെൺകുട്ടിയെ വിവാഹം കഴിച്ചു കൊടുക്കുന്ന ഒരു ചടങ്ങ് ഒരിക്കലും ഉണ്ടായിട്ടില്ല. ഉണ്ടായിരുന്നത് പെണ്ണിന് പണം കെട്ടുക എന്നൊരു ചടങ്ങ്. അത് നമ്മൾ സാധാരണഗതി വിവാഹം കഴിക്കുന്ന പെൺകുട്ടിയെ കണ്ട് ആദ്യം മുതിർന്നവർ പോയി കാണും, അതിനുശേഷം ചെക്കൻ പോയി കാണും, പിന്നീട് സ്ത്രീകളൊക്കെ പാടെ കൂടി കാണും. അങ്ങനെ രണ്ട് മൂന്ന് വീട് കാഴ്ചകളൊക്കെ കഴിഞ്ഞ് അതിന് ശേഷമാണ് നിശ്ചയം. നിശ്ചയത്തിൻ്റെ സമയത്താണ് രണ്ട് കൂട്ടർ വിരുന്നിട്ട് ഈ തട്ട് കൈമാറി, താലം കൈമാറത്തിൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്തതിന് ശേഷം പെൺകുട്ടിക്ക് അങ്ങോട്ട് ഒരു പണം കൊടുക്കുന്ന രീതി, അത് കാശ് കൊടുത്ത് വാങ്ങുകയല്ല, ആ പെൺകുട്ടി മൂല്യം അങ്ങനെ ഒരു മൂല്യത്തോടു കൂടി നിർണ്ണയിക്കാൻ പറ്റുന്നതല്ല. ഇതിൻ്റെ ആദരസൂചകമായിട്ട് ആ കുട്ടിക്ക് ധനം കൊടുക്കണം. ഇന്നിപ്പോൾ അതൊക്കെ കാണാൻ പറ്റിയ ഇസ്ലാമിക മതത്തിലാണ്, ഒരു മഹർ കൊടുക്കുക എന്നൊക്കെ പറയും. എന്തുകൊണ്ടാണ് ഇസ്ലാമിക മതത്തിലാണെന്ന് സംശയമില്ല, നമ്മളെപ്പോഴും പറയാറുണ്ട്. എല്ലാ മതങ്ങളുടെയും മാതൃഭാവമാണ് ആദിമാർഗത്തിന്, ആദിധർമ്മത്തിന്. അതുകൊണ്ട് തന്നെ ഗോത്ര സംസ്കൃതിയുടെ ഭാഗമാണ്, ഗോത്ര സംസ്കൃതിയിൽ നിന്നാണ്, ഖുറൈശി ഗോത്രത്തിൻ്റെ സംസ്കൃതിയിൽ നിന്ന് നോക്കിയാണ് പിന്നീട് ഇസ്ലാമിക മതമൊക്കെ ഉണ്ടാകുന്നത്. അതിൽ ചില ചില ശേഷിപ്പുകൾ ആ മതത്തിൻ്റെ ആചരണത്തിലുണ്ട്, പൂർണ്ണമായിട്ടൊന്നും മുഹമ്മദ് എടുത്ത് കളഞ്ഞിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഈ പെൺകുട്ടിക്ക് ഇങ്ങനെ ഈ ധനം കൊടുക്കുന്ന രീതി, എൻ്റെ പെണ്ണിന് പണം കെട്ടുക എന്നാണ് പറഞ്ഞത്. വെറ്റില അടയ്ക്ക ഒക്കെ വെച്ചിട്ട് തന്നെയാണ് കൊടുക്കുക. അപ്പോൾ മനസ്സിലാക്കണം, ദക്ഷിണയാണ് കൊടുക്കുന്നത്, അല്ലാണ്ട് പൂജയല്ല, അല്ലെങ്കിൽ അതിൻ്റെ വിലയല്ല കൊടുക്കുന്നത്. വെറ്റില അടയ്ക്കൊക്കെ വയ്ക്കുകയെന്ന് പറയുമ്പോൾ ആദർശ ദക്ഷിണ പോലെയാണ് കൊടുക്കുന്നത്, സമർപ്പണമാണ്. ആ സ്ത്രീയിലാണ് എല്ലാം കണ്ടിരുന്നത്. നമുക്കല്ലെങ്കിൽ നമ്മൾ പ്രകൃതിയുമായിട്ട് ഇണങ്ങി ജീവിച്ചിരുന്ന, കാർഷിക വൃത്തിയും അതുപോലെ തന്നെ അധ്വാനിച്ച് ജീവിക്കുന്ന നമ്മളെ സംബന്ധിച്ച് പ്രകൃതിയെ നമ്മൾ അത്ര കണ്ട്, ദൈവം പ്രകൃതി തന്നെയാണ് നമ്മളെ സംബന്ധിച്ച്, അങ്ങനെയാണ് നമ്മുടെ കാഴ്ചപ്പാട്. മറ്റൊരു ദൈവം പ്രത്യക്ഷത്തിൽ നമുക്കില്ല. അപ്പം അതാണ് നടന്നിരുന്നത്. പിന്നീട് അതിന് ശേഷം പുരുഷന് എന്തെങ്കിലും കൊടുക്കുക, പുരുഷന് ഈ പറയുന്ന പെൺകുട്ടിയെ വളർത്തി ഉണ്ടാക്കി അച്ഛനന്മാരും കൈപിടിച്ചു കൊടുക്കുക തന്നെയാണ് ചെയ്യുക. അതിൽ കൃത്യമായി ഇന്നത്തെ പോലെ ഇന്നിപ്പോൾ വൈദികമായിട്ട് ചില കാര്യങ്ങളൊക്കെ ചെയ്ത് തീർക്കും, അതൊന്നും നമ്മളുടെ സമ്പ്രദായമല്ല. ഏതെങ്കിലും ഒരു പൂജാരിയെ കൊണ്ടുവന്ന് താലിയൊക്കെ പൂജിപ്പിച്ച് അങ്ങനെ ഇങ്ങനെ ഇട്ട് കൊടുത്ത് താലി ഇങ്ങനെ ക്യാച്ച് ചെയ്ത്, സച്ചിൻ ടെണ്ടുൽക്കറൊക്കെ ക്യാച്ച് ചെയ്യുന്ന പോലെ അങ്ങനെ ക്യാച്ച് ചെയ്ത്, ഇങ്ങനത്തെ രീതിയൊന്നുമല്ല. ഒരു കർമ്മി അല്ലെ കാരണവരിരുന്ന് കാര്യങ്ങളൊക്കെ ചെയ്ത് പന്തലിലേക്ക് വിളിച്ച് പരസ്പരം കാര്യങ്ങൾ ചോദിച്ച് കുടുംബ തറവാട്ട് പേരൊക്കെ പറഞ്ഞ് കൈ പിടിച്ചു കൊടുത്ത് അച്ഛനോ അമ്മാവനോ ഒക്കെ ആ സാക്ഷിയായിക്കൊണ്ട് അങ്ങനെ ഒരു ചടങ്ങാണ്. ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒക്കെ ഉണ്ട് അവിടെ വീട്ടുപേരൊക്കെ പറഞ്ഞു. അത് കാണാൻ പറ്റിയ ഇന്നിപ്പോൾ ക്രൈസ്തവ മതത്തിലാണ് മനസ്സമ്മതം എന്ന് പറഞ്ഞത്. അതൊക്കെ അവിടെ ഉള്ളതായിരുന്നു. അതുകൊണ്ട് വീണ്ടും വീണ്ടും പറയുന്നു, ആദിധർമ്മം ആദി മാതാവ് കൂടിയാണ്. പക്ഷെ ഇന്നതൊക്കെ നഷ്ടപ്പെട്ടുകൊണ്ട് നമുക്കറിയാത്ത കുറേ ഭാഷയിലെ കുറേ പുരോഹിതന്മാർ വന്ന് എന്തൊക്കെയോ പറയുന്നു, കുറേ ആർഭാടങ്ങളാണ്. നമ്മളുടെ വിവാഹ ചടങ്ങൾ ആർഭാടമായിരുന്നില്ല, അത്യാവശ്യം വേണ്ട കാര്യങ്ങൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ.
കുറേ ആഘോഷം, ആർഭാടം വരവായിട്ടുള്ള കാര്യങ്ങളൊന്നും ഇല്ല. ഇന്നിപ്പോൾ വിവാഹമൊക്കെ ആർഭാടവും പോയി എല്ലാവരും ഇതൊക്കെ ആഭാസങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. ആഭാസം എന്ന് പറയുന്നില്ല നമ്മൾ. എന്തായാലും ആവശ്യമില്ലാത്ത കുറേ കാര്യങ്ങളും വളരെ വിഷമിപ്പിക്കുന്ന രീതിയിൽ, സന്തോഷിച്ചോളൂ അതിന് കുഴപ്പമില്ല, പക്ഷെ ആ സന്തോഷം വിഷമം ഉണ്ടാക്കുന്ന രീതിയിലൊക്കെ ആകും. അതൊക്കെ മാറ്റാൻ എല്ലാവരും ശ്രമിക്കുന്നത് നല്ലതാണ്. അതെയാണ്, സംസ്കാരപരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തോളൂ, എത്ര പുരോഗമനപരമായിട്ടുള്ള കാര്യങ്ങൾ വേണം ചെയ്തോളൂ, പക്ഷെ സംസ്കാര ശൂന്യമായിട്ടുള്ള കാര്യങ്ങൾ, ഭക്ഷണങ്ങൾ ഉണ്ടാക്കുക, അതുപോലെ തന്നെ ഭക്ഷണ സാധനങ്ങൾക്കെതിരെ വിളിച്ചെറിയാതെ ഈ വിവാഹം കഴിച്ചിരിക്കുന്ന പെൺകുട്ടിക്കും ആ ഒരു പയ്യനും എന്തെങ്കിലും മുഖത്ത് വരുന്ന വായിത്തേക്കാം, അപ്പുറം പുള്ളിക്ക് ചോറ് കൊടുക്കാതിരിക്കുക, ഇങ്ങനെയൊക്കെ എന്തൊക്കെയോ ഇല്ലേ, ഇതൊക്കെ ഒരു 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 സുഖമായിട്ടുള്ള കാര്യമായിട്ട് തോന്നുന്നില്ല. വിവാഹം ഒരു പവിത്രമാണ്, അങ്ങനെ പോവാണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ അതിൻ്റെ രീതി അല്ലാണ്ട് വിവാഹം അല്ലാണ്ട് വേറെ എന്താച്ചാൽ എന്താച്ചാൽ അവർ ഇഷ്ടത്തിൽ ചെയ്യാം. വിവാഹത്തിന് മറ്റൊരു രീതിയാണ്, അത് അതിൻ്റെ രീതി. ശരി, നമ്മൾ ആർഭാടം ഉണ്ടായിരുന്നില്ല. അപ്പൊ ഈ പുരുഷൻ ഈ വിവാഹിതനായിരിക്കുന്ന വരൻ എന്തെങ്കിലും കൊടുക്കുക വെച്ച് കഴിഞ്ഞാൽ, തീർച്ചയായിട്ടും വിവാഹം കഴിഞ്ഞാൽ അതോടുകൂടി ഈ ദമ്പതികൾക്ക് ആ പെൺകുട്ടിയുടെ വീട്ടുകാർ അവര് ആ കുട്ടിക്കായിട്ട് പാത്രം, അതുപോലെ തന്നെ വസ്ത്രം, എണ്ണ, അത്യാവശ്യം പലചരക്ക് സാധനങ്ങൾക്കോ കൊടുക്കുന്ന രീതി. അന്നത്തെ പലചരക്ക് സാധനങ്ങൾ ഇന്നത്തെ പോലെ ഒന്ന് കരുതിരുന്നു കേട്ടോ, അന്ന് അവനവൻ്റെ കയ്യിലുള്ളത് അയ്യോ നെല്ലോ അതല്ലെങ്കിൽ കുറച്ച് പച്ചക്കറിയോ എന്തൊക്കെ കൊടുക്കുന്ന രീതിയൊക്കെയാണ് പണ്ടത്. എന്തുകൊണ്ടാണ് അങ്ങനെ കൊടുക്കുന്നത്? അവരെ വേറെയാക്കുകയാണ്, അവർക്ക് വേറെ ജീവിക്കാനുള്ള എല്ലാ അനുഗ്രഹവും കൊടുത്തുകൊണ്ട് വിവാഹം കഴിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ അതിൻ്റെ കാരണം എന്താ? എന്തിനാണ് ഈ പെണ്ണിന് പണം കൊടുത്തത്? എന്തിനാണ് പണം വെച്ച്? ഒരു പെൺകുട്ടിയെ പോറ്റാനുള്ള ആസ്തി ഇവനുണ്ട്, ഇവൻ അതിന് കഴിയും എന്നുള്ളതിൻ്റെ ബോധ്യപ്പെടുത്തലാണ് ആ പെണ്ണും. ഇന്നിപ്പോൾ നമ്മൾ ഗവൺമെൻറ് ജോലി ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് അച്ഛനമ്മമാരൊക്കെ പറയുന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വളരെ ആകുലതപ്പെടില്ലേ ഗവൺമെൻറ് ജോലി? എന്തുകൊണ്ടാണ്? ആ പെൺകുട്ടിയുടെ പ്രൊട്ടക്ഷനാണ്, ആ പെൺകുട്ടി സംരക്ഷിക്കപ്പെടണം, സേഫ്റ്റിയാണ് മാതാപിതാക്കൾ ചിന്തിക്കുന്നത്. ആ സേഫ്റ്റിയുടെ ഭാഗമാണ് ഇതെന്താണ്, എൻ്റെ മകളെ ഇവൻ സംരക്ഷിച്ചോളൂ എന്നുള്ള ബോധ്യം. അങ്ങനെ സ്ത്രീയെ സംരക്ഷിക്കേണ്ടതുണ്ടോന്നൊക്കെ ഇന്നത്തെ കാലത്ത് സ്ത്രീകൾക്ക് കേൾക്കുമ്പോൾ വിഷമം തോന്നും. അത്തരത്തിലുള്ള അർത്ഥത്തിലല്ല പറയുന്നത്. ഇനി അങ്ങനെ ഒരു ജീവിത ശൈലി ചിന്തിക്കുന്നുണ്ടെങ്കിൽ അതിനാകും എന്നുള്ളതാണ് പറയുന്നത്. ഇതിനാകും. അപ്പൊ പുരുഷനായാലും ശരി, അവനെ വേണ്ട വിധത്തിൽ പരിചരിക്കാൻ ഈ പെൺകുട്ടിക്കും ആകും എന്നൊരു ബോധ്യം വേണം. പലപ്പോഴും ചില സ്ഥലത്തൊക്കെ എന്താ വെച്ചാൽ കറി വെക്കാൻ അറിയാം, ചോറ് വെക്കാൻ അറിയാം, പുട്ടുണ്ടാക്കാൻ അറിയാം, അങ്ങനെയുള്ള കുറെ കാര്യങ്ങളൊക്കെ ഇതൊക്കെ അറിഞ്ഞിരിക്കണം. അല്ലെ, വിറകുണ്ടാക്കാൻ അറിയാം, വിറകുണ്ടാക്കാൻ അറിയുമ്പോൾ വിറക് കെട്ടാൻ പുരുഷൻ അറിയാം, ഇങ്ങനെ കുറെ അതൊക്കെ ആയിരുന്നു അന്നത്തെ യോഗ്യതകൾ. അപ്പൊ ഇന്നാകുമ്പോൾ എന്താവും? സ്വാഭാവികമായിട്ടും ഇന്നത്തെ കാലത്തിനനുസരിച്ചിട്ടുള്ള കഴിവുണ്ടോ എന്ന് തന്നെയാണ് നോക്കുക. അപ്പൊ ആ കാലഘട്ടത്തിലും ഈ കാഴ്ചപ്പാടിന്റെ ആ രീതിയിൽ അധ്വാനിച്ച് കൊണ്ടു നടക്കും എന്ന ബോധ്യത്തിൽ അതവിടെ വെക്കുമ്പോഴാണ് വിവാഹം കഴിച്ചു കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ പ്രാപ്തിയുള്ളവൻ വേറെ ജീവിച്ചോട്ടെ എന്ന് തന്നെയാണ് മാതാപിതാക്കൾ, രണ്ടു കുട്ടിയും മാതാപിതാക്കൾ കരുതുന്നത്. എന്നിട്ട് അവരെ വേറെ അയക്കുമ്പോഴാണ് ഇതൊക്കെ കൊടുക്കുന്നത്. അപ്പൊ എന്റെ ഇന്നിപ്പോ അതിന് ശേഷമായിട്ടാണ് നമ്മള് ഫ്രിഡ്ജും മിക്സിയും അതുപോലെ തന്നെ എസിയും കാറും ഒക്കെ കൊടുക്കുന്ന രീതിയാണ്. കുറെ കുറെ കടന്നു പോയി, കാരണം കടം വാങ്ങിയിട്ടൊക്കെ ചെയ്ത രീതി. അതൊന്നും അത്ര സുഖമായിട്ട് തോന്നില്ല, ഒരാൾ കൊടുത്തവരുടെ കൊടുക്കാൻ പറ്റി കൊടുക്കുന്നില്ല. അപ്പൊ വേറെ ജീവിക്കാൻ ഇവരെ വേറെ വിടാനാണ്. എന്നെങ്ങനെയാ? എന്ത് വിവാഹം കഴിച്ചാലും നമ്മൾ മാതാപിതാക്കൾ നമ്മളെ മക്കൾ നോക്കണമെന്നൊരു കാഴ്ചപ്പാടാണ്. പണ്ട് അങ്ങനെയൊന്നുമല്ല, അവര് സുഖമായിട്ട് ജീവിക്കണം എന്ന് മാത്രം. അങ്ങനെ ആയിരിക്കണം മാറുന്ന കാലഘട്ടത്തിൽ നമ്മൾ എല്ലാവരും ചിന്തിക്കണം. നമ്മളൊരു പ്രായം വരെ മക്കളെയൊക്കെ പഠിപ്പിക്കണം, അത് നമ്മുടെ കർത്തവ്യമാണ്, ഉത്തരവാദിത്തമാണ്. ജോലി നേടിക്കഴിഞ്ഞാൽ അവർ അവരുടെ ജീവിതത്തിലേക്ക് കടക്കട്ടെ, നമ്മൾ അവരെങ്ങനെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്ന പോലെ ആകരുതേ എന്നൊരു അഭ്യർത്ഥന നമുക്ക് വെക്കാറുള്ളത്. അങ്ങനെ ആവുന്ന സമയത്ത് അവരെന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ നമുക്ക് വലിയ വിഷമമാവും. നമ്മുടെ ഉത്തരവാദിത്തമാണ് കോഴിയുടെയൊക്കെ പോലെ പ്രായം വരെ കൊണ്ട് നടക്കുന്നത്. പക്ഷെ കൊത്തിയാട്ടുന്ന രീതി തന്നെ, അവർക്ക് വേണമെങ്കിൽ അവർ വേറെ ജീവിക്കട്ടെ, അവർ സന്തോഷമായിരിക്കട്ടെ, നമുക്ക് അവർക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിലും അവർ നമ്മളെ ഉപദ്രവിക്കാതിരിക്കുക, നമ്മൾ തിരിച്ച് അവരുടെ ജീവിതത്തിലേക്ക് കൈ കടത്താതിരിക്കുക. അവർക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ സഹകരിക്കുക, സഹായങ്ങൾ ചെയ്തു കൊടുക്കുക, തിരിച്ചും അങ്ങനെയാവാം. പക്ഷെ മറിച്ച് ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് ആശ്രയമാകണം എന്നൊരു കൺസെപ്റ്റ് ഉണ്ടാകാൻ പാടില്ല. പണ്ട് നമ്മുടെ ആദ്യ ധർമ്മത്തിലൊന്നും അത്തരത്തിലുള്ള കാഴ്ചപ്പാടുണ്ടായിരുന്നില്ല. എന്നിരുന്നാൽ പോലും കൂട്ടുകൊടുപ്പ് വ്യവസ്ഥയിലൊക്കെ പോയിരുന്നു. ഇതാണ് നമ്മുടെ ആദ്യ ധർമ്മത്തിന്റെ രീതി. അതുകൊണ്ട് പെണ്ണിനെ പണം കൊടുക്കുന്ന രീതിയാണ്, പുരുഷന് വരദക്ഷിണയായിട്ട് സ്ത്രീധനമായിട്ട് കൊടുക്കുന്ന രീതി നമുക്കില്ല. പിന്നെ കൂടാതെ അധ്വാനിച്ച് ഈ പെൺകുട്ടിയെ സംരക്ഷിക്കും എന്നുള്ള ഉറപ്പുള്ളവർക്ക് മാത്രം വിവാഹം കഴിച്ചിരുന്നുള്ളൂ. അതുപോലെ പുരുഷന് ചില ചില യോഗ്യതകൾ ഈ സ്ത്രീയുടെ ഈ കുടുംബവുമായി ബന്ധപ്പെട്ട് പറഞ്ഞ് വിറക് കെട്ടാൻ പോലും അറിയുമോ എന്ന രീതിയിലൊക്കെയുള്ള പരീക്ഷണങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ കൂടെ തൻ്റെ സമ്പ്രദായത്തെ കുറിച്ച് അറിവുണ്ടോ എന്ന്, സ്വന്തം സമ്പ്രദായത്തെ കുറിച്ച് അറിവുണ്ടാകും, ആ സമ്പ്രദായത്തിൽ ആചാരങ്ങൾ, അനുഷ്ഠാന വിശ്വാസങ്ങൾ, ഇതിനെക്കുറിച്ചൊക്കെ അറിയുമോ ഈ ചെറുപ്പക്കാരനെ എന്നുകൂടി അവിടെ ആ സദസ്സിൽ അന്വേഷിച്ച് ബോധ്യപ്പെട്ടതിന് ശേഷം മാത്രമേ വിവാഹം കഴിച്ചു കൊടുക്കും. ഇന്നിപ്പോ അങ്ങനെയല്ല, ഇന്ന് ആചാരം, അനുഷ്ഠാന വിശ്വാസം ഒന്നും അറിയണ്ട. ഇതിൽ അവസാനം കല്യാണം എന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതാ കള്ളുകൂടിയാണ്, തോന്നിവാസമാണ്. ആ കല്യാണത്തിന് മുമ്പ് രണ്ട് ദിവസം ചിലപ്പോൾ കുടിയൊക്കെ ചീകി മിനുക്കി താടിയൊക്കെ വടിച്ച് വീഡിയോ ഒന്നും വലിക്കാതെ കള്ളു കുടിക്കാതെ നടക്കും. കല്യാണം കഴിഞ്ഞാലോ ഒരാഴ്ച കുഴപ്പമുണ്ടാവില്ല, അടുത്ത ആഴ്ച തൊട്ടിട്ട് അവൻ അവൻ്റെ പഴയ സ്വഭാവത്തിലേക്ക് മടങ്ങും. പിന്നെ ഈ പെൺകുട്ടിയുടെ കണ്ണീരും കരച്ചിലും വിഷമങ്ങളും കോടതിയും ഒക്കെയാണ്. അപ്പൊ ഇതിനൊക്കെ കാരണം എന്താണ്?
അവന്റെ സ്വന്തം ധർമ്മത്തെ കുറിച്ച് ബോധ്യമില്ലായിരുന്നു. അവിടെ നമ്മുടെ കഴിഞ്ഞ സമയത്ത് നമ്മൾ പറഞ്ഞ പോലെ നമ്മുടെ പഞ്ചായത്ത് സംവിധാനം നഷ്ടപ്പെട്ടതാണ്. നമ്മുടെ അപ്പൂപ്പന്മാരും അല്ലെങ്കിൽ മുത്തന്മാരും കാരണവന്മാരും അച്ഛന്മാരും വാനിയക്കാരും അല്ലെങ്കിൽ വണ്ടാരിമാരും കുറുതലമാരും മൂപ്പന്മാരും ഒക്കെ ഉണ്ടായിരുന്ന മണ്ണോക്കാരനും ഒക്കെ ആ ഒരു സിസ്റ്റം പഞ്ചായത്ത് സംവിധാനം. ഈ പഞ്ചായത്ത് സംവിധാനം ഉണ്ടെങ്കിൽ അവിടെ അന്വേഷിച്ച് വിവാഹം കഴിച്ചു കൊടുത്താൽ മതി, എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അവരോട് തന്നെ പറയാം, കൃത്യമായി നമുക്ക് ഡാറ്റ കൈമാറാമായിരുന്നു. ഇവിടെ കാവും പതിയും സാക്ഷി നിർത്തിക്കൊണ്ടുള്ള കല്യാണം, ഒരു വിശ്വാസം പ്രകൃതിയെ നിർത്തിക്കൊണ്ടുള്ള കല്യാണം. അവിടെ നമ്മുടെ സമ്പ്രദായത്തെ നമ്മൾ മുറുകെ പിടിച്ചുകൊണ്ട് നമ്മുടെ വിശ്വാസം ആയ ധർമ്മവിശ്വാസം, അല്ലാണ്ട് നമ്മൾ ഇന്ന് കാണുന്ന ഹിന്ദു എന്ന് പറഞ്ഞുള്ള ഒരു അവീല് പരുവത്തിലല്ല. എല്ലാത്തിനും നമ്മൾ ആദരിക്കുമ്പോൾ നമ്മുടെ വിശ്വാസം നമ്മൾ മുറുകെ പിടിക്കണം, നമ്മുടെ പാരമ്പര്യത്തെ മുറുകെ പിടിക്കണം, നമ്മുടെ സംവിധാനങ്ങളെ മുറുകെ പിടിക്കണം. ആ മുറുകെ പിടിച്ചുകൊണ്ട് അതിലൂടെ നടക്കുന്ന വിവാഹമാകുമ്പോൾ ഒരിക്കലും പിന്നീട് വിഷമിക്കേണ്ടി വരും. അതുകൊണ്ട് നഷ്ടപ്പെട്ട സംവിധാനങ്ങളെ തിരിച്ചു കൊണ്ടുവരേണ്ടതുണ്ട്. അതിനുവേണ്ടി നമ്മളെപ്പോഴുള്ള ആളുകളൊക്കെ പരിശ്രമിക്കുമ്പോൾ നിങ്ങളുടെയൊക്കെ ഒരു സഹകരണവും അതിലെ രീതിയിലേക്ക്, നമ്മൾ പറഞ്ഞ പോലെ ഒരു കല്ലിനെ ദൈവമായി കാണാൻ കഴിയുമെങ്കിൽ, ഒരു മനുഷ്യൻ പറയുന്നത് കേൾക്കുന്നത് നന്മയിലേക്കാണെങ്കിൽ, ഏതൊരു മനുഷ്യനും എക്സ് ഓർ വൈ നമ്മളോ മറ്റുള്ളവർ ആ രീതിയിലൂടെ സഞ്ചരിക്കാൻ നാം തയ്യാറാവുകയാണെങ്കിൽ നമ്മുടെ വരും തലമുറ കൃത്യമായി നമ്മുടെ ഈ പറയുന്ന സമ്പ്രദായങ്ങളോടുകൂടി ആത്മാഭിമാനത്തോടുകൂടി അഭിവൃദ്ധിയോടുകൂടി സാംസ്കാരികപരമായി വിദ്യാഭ്യാസപരമായി സാമ്പത്തികപരമായി സമസ്ത മണ്ഡലങ്ങളിലും വിളങ്ങുന്നത് നമുക്ക് നേരിട്ട് കാണാൻ പറ്റിയില്ലെങ്കിലും അത് സംഭവിക്കുന്ന ബോധ്യത്തിൽ നമുക്ക് ഈ മണ്ണിൽ നിന്നും വിട പറയാം. അപ്പോൾ ആ രീതിയിലേക്ക് ഉള്ള ചോദ്യങ്ങളും സംശയങ്ങളും ഒക്കെ ആകട്ടെ ഇത്തരം ചോദ്യോത്തരങ്ങൾ എന്നുകൂടി നമ്മൾ പറയുകയാണ്. ഇപ്പം നമുക്ക് അറിയുന്ന രീതിയിൽ കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ രീതി ഒന്ന് എല്ലാവരും ഒന്ന് വിചാരം ചെയ്യുക, ആദിധർമ്മത്തിൻ്റെ മഹത്വത്തിലേക്ക് തിരിച്ചെത്തുക, തിരിച്ച് മടങ്ങുക നമ്മുടെ തറവാട്ടിലേക്ക്, ഓരോരുത്തരും മടങ്ങുക, എന്നിട്ട് ഇതിനെ പുനഃസ്ഥാപിച്ചുകൊണ്ട് മുന്നോട്ട് പോകുക. നമുക്ക് മതമല്ല വേണ്ടത്, നമുക്ക് മനുഷ്യത്വമാണ്. ആ മനുഷ്യത്വമാണ് നമ്മുടെ പൂർവിക ജീവിത രീതി, അതാണ് നമ്മളുടെ ധർമ്മം. അതുകൊണ്ടാണ് ഇതിന് ആദിധർമ്മം എന്ന് പറയുന്നത്, മാനവധർമ്മം എന്ന് പറയുന്നത്. അത് അതിൻ്റെ റൂട്ടിനാണ് ആദിമാർഗം എന്ന് പറയുന്നത്. അത് മലകളും താഴ്വരകളുമായി ബന്ധപ്പെട്ട മലവാരം എന്ന് പറയുന്നത്. ആദിമാർഗ മലവാരം, ആദിമാനവധർമ്മം, ആദിധർമ്മം. എന്തായാലും ഏവരെയും ആദിമുത്തൻ ചാത്തപ്പനും ചണ്ടാളമുത്തപ്പനും മൂലസ്ഥാനവും ഗരിനീലമ്മയും മുത്തിപ്പറ്റ കുട്ടിച്ചാത്തന്മാരും സകല പടിമാന മക്കളും അനുഗ്രഹിക്കട്ടെ. നമ്മളെപ്പോഴും ധർമ്മപക്ഷത്ത് നിങ്ങളോടൊപ്പം തന്നെയുണ്ട്. നമസ്തേ. അവൻ ഹരി നമ ചണ്ടാളരൂപായ കുലഗുരു ശ്രീ പാദുകാം പൂജയാമി ചണ്ടാളഹം ജയ് ഹിന്ദ് വന്ദേ മാതരം.